അതായത് നമ്മളെ ഫിഷിന് സുഖം തന്നെയാണ് ഒരുപാട് പേര് ചോദിച്ചിട്ട് ഫിഷ് എങ്ങനെ ഉണ്ടെന്ന് സാർ സുഖം തന്നെയാണ് നമ്മൾ ഒരുപാട് ഫിഷൊക്കെ വാങ്ങും ഇനി ഫ്യൂച്ചറിൽ ഇപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ് ഇതിനെ തന്നെ നോക്കാനുള്ള സമയം കിട്ടുന്നില്ല എന്ത് ചെയ്യാനാ നല്ല രസമുണ്ടല്ലേ ആരാ ആരാ ഇരിക്കണേ ഏ എന്താണ് ഗൈസ് എന്റെ സ്പീക്കറാണിത് കണ്ടില്ലേ എന്റെ ടവർ സ്പീക്കറാണ് സോ അതിന്റെ താഴത്താണ് വന്നിരിക്കണേ എന്താണ് ഏ ആ ആയിക്കോട്ടെ ശരി എന്നാ ഗൈസ് ഇന്ന് നമ്മളെ തെർമോകോളിന്റെ എക്സ്പെരിമെന്റ് ചെയ്തില്ലേ അപ്പുള്ള സാധനമാണ് ഇത് മൊത്തം എന്താ ഒരു പശ പോലെ ആയിപ്പോയി കണ്ടില്ലേ നമ്മളെ ഫിംഗർ പ്രിന്റ് ഒക്കെ വേണമെങ്കിൽ എടുക്കാൻ പറ്റുന്ന കാണിച്ചേ കണ്ടില്ലേ കണ്ടില്ലേ അതേമാതിരി ഭയങ്കര ടഫ് പശ ആയിപ്പോയി ഇത് പ്ലാസ്റ്റിക് ആയിട്ട് ഇതൊക്കെ ഈ സാധനം കംപ്ലീറ്റ് പ്ലാസ്റ്റിക് മാറി പ്ലാസ്റ്റിക് തന്നെ പ്ലാസ്റ്റിക്കിനായിട്ട് തന്നെ കട്ടിലൊരു ടൈപ്പ് സാധനം അതാണ് ഗൈസ് പെട്രോളും തെർമോകോളും കൂടി ആക്കി കഴിഞ്ഞാൽ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഇതാക്കണ ഒരു പെട്ടി ഇവിടെ എത്തി കേട്ടോ ഞാൻ ഇന്ന് ഡെലിവറി കൂടി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇതിനുള്ളിൽ എന്താണെന്ന് നോക്കിയിട്ടില്ല ഇനി ഇത് ആമസോൺ പെട്ടിയാണ് ആമസോൺ ബോക്സ് ആണ് സോ ഇതിനുള്ളിൽ ഞാൻ ഓർഡർ ചെയ്ത എന്തോ സാധനമാണ് നമുക്ക് നോക്കാം എന്താണെന്ന് എന്തോ ഒരു കള്ളത്തരം സ്മെല്ല് ചെയ്യുന്നില്ലേ എന്നൊരു സംശയം ഗൈസ് ഓക്കെ ഇത് ഇവിടെ തന്നെ വന്ന് കിടക്കുന്നുണ്ട് എന്റെ എന്തോ വയറിങ്ങാനും പോക്കാനുള്ള പരിപാടിയാണോ ലാസി ലാസി എന്തായി ചെയ്യണേ എന്റെ വയറ് പൊട്ടിക്കോ ഏ പൊട്ടിക്കോ ഞാൻ ക്യാമറ എന്റെ തലയിൽ കൊണ്ട് ഇവിടുന്ന് പോയി കിട്ടിയാലോ എന്താടി ക്യാമറയിലൊക്കെ ഉണ്ട് നോക്കി നിക്കണ നോക്കിയാ ആ ശരിക്കും ഞാൻ എന്തേ എന്താ അത് വന്ന് നിക്കുന്ന സ്ഥലത്ത് നമ്മൾ എന്താക്കിയാലും പ്രശ്നമില്ല നമ്മളെങ്ങാനും അതിനെ എവിടെയും കൊണ്ടിട്ട എന്റെ അമ്മോ പിന്നെ കരച്ചിലായി പിടിച്ചിലായി അല്ലേ ലാസിയേ ലാസിക്കുട്ടി ഇതാണ് നമ്മളുടെ താരം അടിപൊളി ഫെറാറി ഗൈസ് യോ 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 ഇവിടെ സുബി സംസാരിക്കാം വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ഡ്യൂഡ് ഞങ്ങള് മൂന്നാള് ഐ മീൻ ഞങ്ങള് രണ്ടാളും റെഡ് കളറായിട്ടാണ് നമ്മളെ ഫെറാറിട്ടാണ് ഗൈസ് ഓക്കെ അപ്പൊ ഞാൻ അന്ന് ഒരു എന്താ പറയാ ഹൈപ്പർ ഹൈപ്പർ അല്ലേ എവിടെ ഒബ്രമാളിൽ പോയപ്പോ നിങ്ങൾ പറഞ്ഞിട്ട് ഈ ഒരു ഫെറാറി നമ്മൾ വാങ്ങുന്നു സോ ഇതൊരു ഫെറാറി ഫെറാറി ഓ ഫെറാറി കാറാണ് പക്ഷെ ഇത് നമ്മൾ ഉണ്ടാക്കണം ഇതിന്റെ എഞ്ചിൻ തൊട്ട് ഡോറ് ടയറ് ഇത് മൊത്തം പീസ് പീസ് ആയിട്ടില്ലേ മൊത്തം പീസ് പീസ് ആയിട്ട് ഇത് മൊത്തം നമ്മൾ ഉണ്ടാക്കണ ഗൈസ് ഇതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള പരിപാടിയാണ് ഗൈസ് ഞാൻ ഇത് അൺബോക്സ് ചെയ്ത് കാണിച്ചത് അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നോക്കേ ഗൈസ് അപ്പോൾ ഉള്ള സംഭവങ്ങളൊക്കെ ഇങ്ങോട്ട് ഇട്ടാണ് ഞാൻ നോക്കി കിട്ടുമോ ഒന്ന് പോയാ മൊത്തം പൊയിഞ്ഞുള്ളിൽ നോക്കട്ടെ ഇനിയുള്ള ഇതിന്റെ ഉള്ളിൽ ഒരു ബുക്ക് ഉണ്ടായിരുന്നല്ലോ ആ ബുക്ക് ഡ്യൂഡ് ഇതാക്കണം നേരത്തെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് സോ ഏ ഇതാണ് ഇതിന്റെ ഉള്ളത്തെ ബുക്കും കാര്യങ്ങളൊക്കെ കൊറേ സംഭവങ്ങൾ ചെയ്യാണ്ട് ഇതിന്റെ ഉള്ളത്തെ സംഭവങ്ങളൊക്കെ വെച്ചാൽ ഓരോ സ്ക്രൂസും കാര്യങ്ങളും കണ്ടിട്ട് തന്നെ പേടിയാവണി ഇതൊക്കെ നമ്മൾ ഇടണം ഈ കാറില് എന്റെ പൊന്നു ഇത് ലാഗോസ് പോലുള്ള ചെറിയ സ്ക്രൂസും ഈ ഒരു ബുക്കിലുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ കൊറേ 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 സംഭവങ്ങൾ ചെയ്യാണ്ട് അടിപൊളി ഇത് ലാസ്റ്റ് അങ്ങനായി വന്നാ മതിയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ നല്ലൊരു പണി ശരിക്കും ഫെറാറി കാർ നമ്മൾ ഉണ്ടാക്കണം അതിനിടെ എല്ലാ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് പിന്നെ നല്ല ബുദ്ധിമുട്ടാണ് ഓരോ സ്ക്രൂസ് വരെ ഉണ്ടാക്കണം ഇതിൽ കറക്റ്റ് വരെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ബോഡി പാർട്സ് ഉണ്ട് എല്ലാ കാര്യവും നിങ്ങൾ കാണിച്ചുതരാം ഓക്കെ ഇത് ഏറ്റവും കൂടുതലുള്ള സ്ക്രൂസ് ആണ് സ്ക്രൂസ് ഇട്ടിട്ട് നമ്മൾ ഇന്നൊരു പണി അത്രക്ക് സ്ക്രൂസ് ടൈം വേസ്റ്റ് ചെയ്യാൻ പെട്ടെന്ന് തുടങ്ങി ഇത് തുടങ്ങി കഴിഞ്ഞ ഈ കാറിന്ന് നമ്മൾ ഉണ്ടാക്കി കാർ നമ്മൾ കാണുന്നില്ല ഞങ്ങളെ അതൊരു അടിപൊളി ഫീലിംഗ് ആയി കാരണം ഓരോ സംഭവം നമ്മൾ ഉണ്ടാക്കി ഡോർ ഓപ്പൺ ആക്കി ഡിക്കി ഓപ്പൺ ആക്കി മൊത്തം എടുക്കാൻ ചെയ്യും എന്നെ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിൽ ഇപ്പൊ തന്നെ താഴത്തുള്ള ഈ കളറിലൊരു സാധനം ഉണ്ടാവും സബ്സ്ക്രൈബ് ബട്ടണ് ക്ലിക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക ഓക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാകാം ഗൈസപ്പോ ഞാനിത് നോക്കിയത് ഇതിപ്പോ എങ്ങനെയാണ് ഇതിന്റെ ഒരു സംഭവം കണ്ടില്ലേ ഇതിന്റെ കുറെ പണി ഇട്ടിട്ട് നമ്മള് വിചാരിച്ച മാതിരിയല്ല ഇത് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഒരു ഒരു വളരെ വളരെ ചടങ്ങായിട്ടുള്ള ഒരു കാര്യമാണ് ഗൈസപ്പോ സംഭവം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് പക്ഷേ കുറച്ച് കഷ്ടപ്പാടാണ് അത് കുറച്ച് കഷ്ടപ്പാടാണ് ചോപ്പും ചോപ്പ് ഇട്ടിട്ട് എനിക്ക് കോമഡി തോന്നുന്നു ഇത് കുറച്ച് കഷ്ടപ്പാടാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് തുടങ്ങാൻ തന്നെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് ഞാൻ നോക്കട്ടെ എങ്ങനെയാണ് ഇത് നോക്കണ ഇതിന്റെ ഓട്ടകള് വിട്ടുവിട്ടാണ് ഇതിന്റെ അടുപ്പിച്ച് അവിടെ വിട്ടുവിട്ടുള്ളവിടെ ഇത് രണ്ടെണ്ണം എടുത്ത് മാറ്റി ഇത് രണ്ടെണ്ണം ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് രണ്ടെണ്ണം ഇതൊന്ന് ഇതൊന്ന് ഇതൊന്നുണ്ട് ഇതൊന്ന് ഇത് രണ്ടെണ്ണം വേറെ വേറെ ഇത് സെയിമാ ഇങ്ങനത്തെ ഒരു സ്ക്രൂസ് എടുക്ക
അപ്പൊ ഇത് കാണിക്കുന്നത് ഇങ്ങനെ വെച്ചിട്ട് നീ എടുത്തോ, ഇത് ആറെണ്ണം എടുത്തോ, ഇത് ആറെണ്ണം എടുക്ക്. എന്താ ചെയ്യണേ ഇങ്ങോട്ട് കൊണ്ട്? എനിക്കറിയാം. രണ്ടാമത്തെ എവിടെ? ഇതല്ലേ രണ്ടാമത്തെ? ഇതിങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തില്ലേ? ഇന്ന് രണ്ടാമത്തെ കൂടി ഒന്നുകൂടി ഇങ്ങനത്തെ ഉണ്ടാവല്ലോ. അവിടെ കൂടി ഇങ്ങനെ ആദ്യത്തെ നമ്മളുടെ ഒന്ന് ആയിരിക്കാണ്. ഇന്റെ ടൂൾസ് എടുക്ക്, ടൂൾസ് ആണ്, മുറുക്കന്റെ ടൂൾസ് ആണ്. നോക്കണ്ട കുഞ്ഞുങ്ങളെ, ഇങ്ങനെ ദൂരെ കളിക്കാതി എടുക്കോ. എന്താ മുകളിലിടേണ്ടു? ഇത് വിചാരിച്ച മാതിരിയല്ല. ഈ അടുത്ത കാലത്തൊന്നും കഴിയുന്നു തോന്നുന്നു. ഞങ്ങക്ക് എന്തായാലും ഒരു രണ്ടു വർഷം വേണ്ടിരുന്നില്ലേ? രണ്ടു വർഷം മിനിമം വേണ്ടിരുന്നു തീർക്കാൻ. ഇത്രവരെ ഒരു സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ്, എത്ര സ്റ്റെപ്പ് ഞാൻ നോക്കട്ടെ. 25 സ്റ്റെപ്പ് ഉണ്ട്. 156 സ്റ്റെപ്പ്. അല്ല ഫസ്റ്റത്തെ ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ നമുക്ക് താഴത്താ. 156 ഒന്നാം സ്റ്റെപ്പ് നമ്മളിതുവരെ കഴിഞ്ഞില്ല. ഗൈസ്, അപ്പൊ അങ്ങനെ ഒരുപാട് സമയത്തിന് ശേഷം ഞങ്ങള് ഫസ്റ്റത്തെ ലെയർ കംപ്ലീറ്റ് ചെയ്ത് കണ്ടില്ലേ. ഇതാണ് നമ്മളെ ഫെറാറിന്റെ ഫസ്റ്റ് ലെയർ. ഇനി പോകുന്ന ആളാക്കിയാ. ഇത് ഭയങ്കര പണിയാണ്, ഇത് ഭയങ്കര പണിയാണ്. ഞാൻ എന്ത് ചെയ്യോ കണ്ടില്ല. ഒരു മിസ്റ്റേക്കും ഇല്ല. എന്താ വളവിന് എന്ത് കംപ്ലൈന്റ് ഇല്ല ാണല്ലോ. ആ കൊറച്ച് അങ്ങോട്ടും അങ്ങോട്ടും മിസ്റ്റേക്ക് ഉണ്ട്, ഇങ്ങനെ ആക്കിയത്. അങ്ങനെ ആക്കിയല്ല, ഈ വളവ് എല്ലാ വളവും സെയിം ആയിട്ടാണ് വരുന്നത്. വളവ് സെയിം ആണല്ലോ. ഈ ചവിട്ടി കൂട്ടിട്ടോ ഞാൻ ഇതാക്കണ. മൂന്നാമത്തെ ഇതിട്ടോ. ഒന്ന് രണ്ട് മൂന്നില് ഇതിട്ടോ. നാല് ഇവിടെ അല്ല. ആ ഒന്ന് ഇവിടുത്തെ മൂന്നാമത്തെ സ്ക്രൂ. ഇത് ഇതിങ്ങനെ ആക്കണോ? ഇത് താഴ്ത്തി വെക്കണോ? എന്നിട്ട് മേലെ ഇത് ഇവിടെ വെച്ചിട്ട് സ്ക്രൂ ഇടണം. ആ ഇങ്ങനല്ലേ. ചെറുതാണ് വലുത്. ആ ചെറുതെടുക്ക്. ആ ചെറുതായിരിക്കും വെക്കണ്ടല്ലോ സ്ഥലത്ത്. ആ ചെറുതാണ്. ഇതല്ല അങ്ങനെ. ഞാൻ ഇങ്ങനത്തെ രണ്ടെണ്ണം, ഒന്ന് രണ്ടെണ്ണം എടുത്തന്നെ. ഇങ്ങനത്തെ രണ്ടെണ്ണോ? ഞാൻ നോക്കി. എന്തായാലും എത്ര വേൾഡ് നോക്ക്. 1, 2, 3, 4, 5, 6. എന്താ ഫസ്റ്റ് നീ തെറ്റിച്ചില്ലേ? എല്ലാം ഒരേ പോലാണ്. സോ മസ്റ്റ്. എല്ലാം ഒരേ പോലാണ്. ഞാൻ എന്ത് ചെയ്യാനാ? ഗൈസ്, അപ്പോഴാക്കട അടിപൊളിക്ക് കൊടുത്ത സമ്മാനാണിത്. നല്ല രീതിയിൽ കഷ്ടപ്പാടുണ്ട്. നമ്മള് വിചാരിച്ച മാതിരി അല്ല. എത്രാണ് ഗൈസ് പ്രശ്നം? ഫുൾ സീനാണ് ഗൈസ്. ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞു തോന്നുന്നില്ല ഗൈസ്. എന്താ ചെയ്യേണ്ടത്? ഒരു ഐഡിയ ഇല്ല. ഒക്കെ വലിയൊരു ആകാംക്ഷയോടുകൂടി വാങ്ങിക്കൊണ്ടാന്ന്. പക്ഷെ അത് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു ഫുൾ എൻറ്റയർ നൈറ്റ് ഇതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണില്ല. ഞങ്ങളെ മൊത്തം ഒരു രാവിലെ തൊട്ട് മീൻ രാത്രി ഫുൾ മൊത്തം ഇരുന്ന് കഴിഞ്ഞാല് ഇത് റെഡി ആവുള്ളൂ. ഒരു സ്ക്രൂ കുഞ്ഞാൾ, ഒരു സ്ക്രൂ പോലും മിസ്സാക്കരുത്. ഓക്കെ, ഞാൻ നന്നായിട്ട് ക്ഷീണിച്ചു പോയി ഗൈസ്. ഒരു സ്ക്രൂ പോലും മിസ്സാക്കാതെ എങ്ങനെ ചെയ്യും? ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്പർ 1 മൊത്തം പ്രശ്നം ഗൈസ്. ഓ ബ്രോ, ആ രണ്ട് ഓട്ടം കൂടി പോയി ഗൈസ്. മൊത്തം സീനാണ്. എന്താ ചെയ്യുന്നു? ഇന്നത്തെ വീട് മൊത്തം കളയാ. ഇന്നത്തെ വീട് മൊത്തം സെറ്റ് ആക്കണ. കുഞ്ഞുമോളെ, കുഞ്ഞാ, ഇന്ന് വല്ല നടക്കുകുഞ്ഞോളെ? തോൽവി സമർപ്പിച്ചു കുഞ്ഞോളെ. തോൽവി ഇടാൻ കഴിയുന്നില്ല. തോൽവി സമർപ്പിച്ചു മോളെ. കേസിലൂടെ ഒന്ന് ഇതിൽ എന്തെങ്കിലും തീരുമാനമായിട്ട് ഡ്യൂടി അനുയിക്കുന്നാണ് പറയുന്നത്. അത്ര ലൂസ്. അങ്ങനെ ആക്കരുത്. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ലൂസ് ആവും. പിന്നെ ഇങ്ങനെ നിർത്തിക്കാൻ ഞാൻ എന്ത്
ചെയ്യൂ. പടച്ചോനെ, ഈ ഫോട്ടോയില് കാണുന്ന മാതിരിയുള്ള സാധനത്തിന്റെ ഒരു ഔട്ട്ലുക്ക് ആണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ കയ്യിൽ കാണുന്നത്. ഇതെന്താവോ എന്തോ, ഓവർ ടൈറ്റ് ആക്കണ്ട, ജസ്റ്റ് ഒന്ന് തൊടുത്തെത്തിയാ മതി, തൊടുത്ത് വെച്ചാ മതി, ലാസ്റ്റ് ആണ് മൊത്തം ടൈറ്റ് ആക്കണം, മനസ്സിലായില്ലേ? നടക്കൂലേ ഗൈസ്, അത്രക്കും ഞാൻ ആകെ ഇപ്പൊ 3 സ്റ്റെപ്പ് ഞാൻ ചെയ്തിട്ടുള്ളൂ, 12 ഹോൾസ് ഉള്ള ലാസ്റ്റ് കിട്ടി, വേറെ ഏതോ കവറിലായിരുന്നു. അപ്പോ ഇന്ന് എന്തായാലും നടക്കൂല, ഞാൻ ഇന്ന് രാത്രി വരെ ട്രൈ ചെയ്യും, ഇന്ന് രാത്രി വരെ ട്രൈ ചെയ്തിട്ട് നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചൊരു ലാസ്റ്റ് എങ്ങനെയാണ് അതായത് ഫൈനൽ ലുക്ക് ഞാൻ എന്തായാലും കാണിച്ചിരുന്നതാണ്. അപ്പോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.